ആ പേഷ്യന്റിന് പ്രത്യേകം ശ്രദ്ധ വേണം. ടെമ്പറേച്ചർ സ്വല്പം കൂടുതൽ അറിയാമല്ലോ. ശരി ഡോക്ടർ. അങ്കിളെ, അല്ല നന്ദന ഇപ്പൊ എങ്ങനെയുണ്ട്? പെട്ടെന്നൊന്നും റിക്കവർ ആവില്ല, പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഏത് നിമിഷവും ഓർമ്മ തിരിച്ചു കിട്ടാം, കിട്ടാതെയും ഇരിക്കാം, എങ്കിലും ഉടനെ ഒന്നും കിട്ടില്ല, അതാണ് സത്യം. എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്! നന്ദന് അവസാനം ചെറിയൊരു മാറ്റം വന്നു. അപ്പോഴെനിക്ക് തോന്നിയതാ അതെന്തോ അപകടത്തിന്റെ ആരംഭമാണെന്ന്. നരനായിരിക്കും ഇത് ചെയ്തതല്ലേ? അതിനിനി സംശയം വേണോ? എന്നിട്ടും അവൻ പുറത്ത് കറങ്ങി നടക്കുക. നന്ദന്റെ അച്ഛനും അമ്മയൊന്നും പോരാ, വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ജാമ്യം പോലെ അവന് കിട്ടില്ലായിരുന്നു. ജയിലിൽ കിടന്നാനെ. അല്ല, ശരത്തിനും എന്തെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു നല്ല പോലീസ് ഓഫീസറെ പോയി കാണും. വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു ഐജി ഉണ്ട്, ഞാൻ കണക്ട് ചെയ്തു തരാം. വേണ്ട, ഞാൻ വേറെ മാർഗങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അന്ന് ശരത്തിന് എഴുതി തന്ന പ്രോപ്പർട്ടിയിലൊന്നും ചെയ്യുന്നില്ലേ? വീട് പണി തുടങ്ങിയതാണല്ലോ. എന്തോ കല്ലിട്ട സമയം ശരിയല്ലെന്ന് തോന്നുന്നു. അന്ന് തൊട്ട് പ്രശ്നങ്ങളാ. എന്നാ കെട്ടിയിടത്തോളം മതി, അതുൾപ്പെടെ ആ പ്രോപ്പർട്ടി അങ്ങ് വിൽക്കുക. ദാനം കിട്ടിയതാ, വിൽക്കണോ? അതൊന്നും നോക്കണ്ടടോ, ഞാൻ വേണം വിശ്വനാഥ് സാറിനോട് സംസാരിക്കാം. എന്നാ അങ്കിളൊന്ന് പറ, അത് വിറ്റിട്ട് എവിടെയെങ്കിലും ഒരു 10 സെന്റ് വാങ്ങിയ ബാക്കി തുക കൊണ്ട് വീടും കെട്ടാം. അതാ ബെസ്റ്റ് ഐഡിയ, അപ്പം ലോണ് ഒഴിഞ്ഞ് കിട്ടും. പിന്നെ ഇപ്പൊ പ്രോപ്പർട്ടിക്കൊക്കെ വില കുറവാ, എങ്കിലും ഞാനും ഒന്ന് നോക്കാം. ശരി അങ്കിളെ, ഇനി വീട് വെക്കാൻ തുടങ്ങിയതാണ് ദോഷമെങ്കിൽ അതങ്ങ് മാറട്ടെ. നന്ദനോട് വീണതോടെ ഞാൻ ആകെ അപ്സെറ്റ്. വൈഫിനെ കണ്ടായിരുന്നോ? വൈഫ്? അവളൊരു സ്ത്രീയാണോ അങ്കിളെ? അതെ അതെ, ഭർത്താവിനെയും കുഞ്ഞിനെയും തള്ളിക്കളഞ്ഞ അവള് സ്ത്രീയേ അല്ല. സത്യം പറഞ്ഞാ അന്ന് അപകടം ഉണ്ടായപ്പോ അവള് മരിക്കണായിരുന്നു, എങ്കിൽ മരിച്ചുപോയെന്ന് ആശ്വസിക്കായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ നാണക്കേട്. അവളുടെ മുഖം പോലും ഓർക്കാതെ നടക്കുക, പിന്നെയല്ലേ കാണുന്നേ. എന്നാ ശരി അങ്കിളെ. ഇങ്ങനെ മനുഷ്യനുണ്ടാവോ? ഇവനൊക്കെ ഏത് കുലത്തിൽ ജനിച്ചതാണാവോ? കഷ്ടം. നിക്കണോ അവിടെ? കൊല്ലാൻ വന്നതോ അതോ മരിച്ചോന്നറിയാൻ വന്നതോ? ഇവിടെ രണ്ടുപേരുണ്ട്, ഒരു ആങ്ങളെയും പെങ്ങളും. പെങ്ങളെ ഒരിക്കൽ നീ കൊല്ലാൻ ശ്രമിച്ചു, അതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നേന്നാ ചോദിച്ചേ. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ നിന്റെ പാട് നോക്കി പോടി. നന്ദൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. നിന്റെ കാലനാകുന്നു നിനക്ക് തോന്നി, അതാ നീ നിന്റെ വിശ്വരൂപം കാട്ടിയത്. എന്നിട്ടും മരിച്ചില്ല നന്ദൻ, അവിടെയും നിനക്കൊരു രക്ഷ കിട്ടി. എല്ലാം അറിഞ്ഞ ആളിന്റെ ഓർമ്മ പോയി എന്ന് കരുതി നീ രക്ഷപ്പെടില്ല. ഇനി അറിയാൻ കുറച്ചുപേരേ ഉള്ളൂ, അവരും എല്ലാം അറിയും, അതിലൊരു സംശയവും വേണ്ട. ഞങ്ങളൊക്കെ നീ കാരണം കത്തിത്തീർന്നവരാ, ഇനി കത്താൻ നീയേ ഉള്ളു ബാക്കി. അത് ഞങ്ങള് 3 പെൺകുട്ടികളും കൂടി ചെയ്യുവടാ, അതിന് തർക്കമൊന്നും വേണ്ട. ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ നീയൊക്കെ അങ്ങ് ചെയ്യ്. ഓ, അത്രയ്ക്ക് തന്റേടായോ നിനക്ക്? നാട് നീള ഭാര്യമാരുള്ള ഒരുത്തന് ചെറിയ ഭീതി ഉണ്ടാകും ഉള്ളില്, ഇവിടെ അവൻ എത്ര ധൈര്യത്തോടാ നിൽക്കുന്നേ. മരിക്കുമ്പോഴും ഭയമില്ലാതെ മരിക്കണപടി, അതാ എന്റെ ശൈലി. ഓ, ഞാൻ തകർന്നാലും അതിനു മുമ്പ് എല്ലാവർക്കും കരയാൻ കുറച്ച് ബാക്കി വെച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. അതിനുള്ള ആൾക്കാരൊക്കെ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. നീ ആരെയാ ഭയപ്പെടുത്തുന്നേ? എല്ലാം നഷ്ടപ്പെട്ട എന്നെയോ? ഞങ്ങൾക്കാർക്കും പണത്തോട് വലിയ കൊതിയൊന്നുമില്ല, എന്നാ അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവനാ നീ. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓ, പൊയ്ക്കോ, നിനക്കുള്ളതെ പിന്നാലെ വരുന്നുണ്ട്. നീ പോടാ. വൃത്തികെട്ട ജന്തു. സാറേ, ഒന്നും നേ. സാറേ. എന്താടാ? എന്റെ സാറേ, സാറുമായിട്ട് ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ സാറിങ്ങനെ മാറി നിൽക്കുന്നത് വല്ലാത്തൊരു ഭാരമായിരിക്കുക.
ഭാരം കൂടാ നീ എന്താ നെഞ്ചിനകത്ത് പാറ എടുത്തു വെച്ചിരിക്കണോ സാറേ ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചുകൂടെ ഇല്ലടാ നിന്നെ ഇനി ജന്മത്തെ ഞാൻ വിശ്വസിക്കില്ല പോട്ടെ എന്നെ അന്യനായിട്ട് കരുതിക്കോ സാറേതായാലും ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങുന്ന ആളാണല്ലോ എന്നാ പിന്നെ ഞാൻ ആവശ്യത്തിന് പണം തരാം പകരം അവനെ ഒന്ന് കൈകാര്യം ചെയ്തു തരുമോ ആ നരനെ എന്തിനാണ് അവനെയൊക്കെ കൈകാര്യം ചെയ്യുന്നേ നിന്റെ കൈയും കാലും തല്ലു പിടിക്കേണ്ടത് ലോകം മുഴുവനും അവന് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നാലും മതിയാവത്തില്ല നിന്നെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാവടാ അധികം പറയുന്നില്ല നോക്കിക്കോടാ നീ ഒരു ദിവസം റോഡരികിൽ വണ്ടി കയറി നായ്ക്കൾ കിടക്കുന്ന പോലെ കിടക്കുന്നതാണോ അതുകൊണ്ട് നരനെ ഞാൻ പൊക്കുന്നില്ല അവനെയൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നാ പിന്നെ സാർ എന്നെ അങ്ങ് കൊല്ല് കൊല്ലണമെന്നുണ്ടടാ സ്വന്തം ഭാര്യയുടെ കാമുകന്മാരെ ഒരാണും വെച്ചേക്കത്തില്ല എന്റെ സാറേ അതിനെന്തെങ്കിലും വ്യക്തമായൊരു തെളിവ് തന്നാ സാറിന്റെ കയ്യിൽ ഞാനൊരു കത്തി തരാം സാർ എന്നെ അങ്ങ് കുത്തിക്കും ഞാനെന്താണ് കുത്തിക്കൊല്ലുന്നേ കാലം നിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട് കയറുമായിട്ട് കൊണ്ടുപോകേണ്ട സമയത്ത് നിന്നെ പോത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുപോയിക്കോളും ഇത് നീ അവൾക്ക് എടുത്തു കൊടുത്ത നമ്പറല്ലടാ നീ വേറെ മൊബൈൽ അവൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് പ്രകാശൻ ചിത്രയ്ക്ക് പ്രകാശൻ എന്ന് പേര് മാറ്റി ഹലോ എടാ പ്രകാശന എന്താ സാറിന്റെ ഭാര്യയാണോ എനിക്കറിയാടാ ഇതുപോലെ അവൾക്ക് വേറൊരു നമ്പർ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ തമ്മിൽ തെറ്റിക്കണമെന്ന് ചിലരുടെ ആവശ്യമായിരുന്നു അവരെ സഹായിച്ചെടുത്തു പോടാ പോടാ എന്റെ വീട്ടിലേ ഇപ്പൊ സി സി ടി വി ക്യാമറയുണ്ട് അതിനകത്തെങ്ങാനും നീ തെളിഞ്ഞ നരനെയല്ല നിന്നെ ഞാൻ അകത്താക്കും എന്തെങ്കിലും ഒരു ദിവസം സാറ് സത്യങ്ങൾ മനസ്സിലാക്കും കോടികൾ കയ്യിൽ വരുമ്പോ അതിലൊരു പങ്ക് തരാന്ന് കരുതിയതാ ഒന്നും വേണ്ട ഒന്നൊഴിഞ്ഞു പോയാ മതി കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പണം ഒരുപാട് കിട്ടിയ നിനക്കേ അത് മനസ്സിലാവത്തില്ല സാറിന്റെ ഈ സ്വഭാവത്തിന് നോക്കിക്കോ അവര് മിക്കവാറും വേറെ ആരുടെങ്കിലും കൂടെ നല്ലൊരു മുഹൂർത്തത്തിൽ അങ്ങ് ഇറങ്ങിപ്പോകും ഹലോ വീട്ടിലുണ്ട് പോയിട്ടില്ല എന്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട് വന്നിരുന്നോ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചോണ്ട് ഇക്കഥ വന്നു വല്ലോം കഴിക്കാൻ നോക്ക് ഇക്ക വന്നിട്ട് കഴിക്കാം അവൻ വരുമെന്ന് എന്താ ഉറപ്പ് ഓനെ കാത്തിരുന്ന ഇജ്ജു പട്ടിണിയായി പോവും ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സമയത്തും കാലത്തും വരാതിരിക്കുന്ന ശരിയല്ല മോളെ എന്തൊക്കെയോ തിരക്ക് പറഞ്ഞു പോവാ എവിടാന്നറിയില്ല മോക്കറിയാലോ ഓന്റെ ബാപ്പയുടെ സ്വഭാവം അതുപോലെ എന്തേലും ചുറ്റിക്കളിയുണ്ടോ എന്ന് നോക്കണം എന്റെ റബ്ബേ ഉമ്മമ്മാടെ നെഞ്ചു നിന്ന് പോകുന്ന കാര്യമൊന്നും പറയല്ലേ മോളെ ഞാൻ വെറുതെ ഒരു നേരം പോക്ക് പറഞ്ഞല്ലോ ഉമ്മ ഇങ്ങനാണോ നേരം പോക്ക് പറയുന്നേ ചില നേരത്ത് അലയിലും ഇത്തിരി കൂടുതലാ എന്തൊക്കെ പറഞ്ഞാലും ബാപ്പയെ പോലെ ആവൂല്ല സാധകൻ അതോനെ കണ്ടറിഞ്ഞൂടെ പിന്നെ മോളുടെ ഭാഗത്തും ഉണ്ട് തെറ്റ് പഴയ സ്നേഹം മോക്കില്ല നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങളെ നന്നാക്കുന്നതും വൈതെറ്റിക്കുന്നതും ഒക്കെ അതുകൊണ്ട് എന്തെങ്കിലും കരടുള്ളി കിടന്നാ അത് പെട്ടെന്ന് അങ്ങ് മാറ്റിക്കോണം നിങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടായ വീഴാൻ പോകുന്നത് ഞാനും മോടെ ബാപ്പായും ഒക്കെയാ ആ ഓർമ്മ വേണം ഓ മരിക്കണം അതൊരു അബദ്ധമാണെന്ന് ഞാൻ പറഞ്ഞോളാം Oh
ആദ്യം സ്വത്ത്, പിന്നെ അവൻ്റെ മരണം. അങ്ങനെയായിരിക്കണം പോക്ക്. കൃത്യമായ നിർദ്ദേശം ഞാൻ തരും, അതനുസരിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് മുന്നിൽ. മനുഷ്യനെ തിരിച്ചറിയാൻ ദൈവം തന്ന മറവി. എല്ലാം അറിയുന്നു, എന്നാൽ അറിയാതൊരു യാത്ര. വന്നിരുന്നു ആ ഫ്രോഡ് എൻ്റെ അടുത്ത്. അവൻ്റെ മുഖത്ത് ആശ്വാസവും സന്തോഷവും ഒക്കെ നേരിട്ട് കാണാനും കഴിഞ്ഞു. എൻ്റെ അരികിൽ വന്നപ്പോഴും നല്ല പ്രകടനമായിരുന്നു അവൻ്റെ. സാരമില്ല അങ്കിളെ, അവനവൻ്റെ എല്ലാ ഭാവങ്ങളും പുറത്തെടുക്കട്ടെ, നമുക്ക് കാണാമല്ലോ. അവൻ ഇവിടേക്ക് വരുമ്പോൾ ഐ സിയുവിനകത്തുള്ള സിസ്റ്റേഴ്സ് എല്ലാം ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല, എങ്കിലും ഇവിടെ ആര് വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കിടക്കുമ്പോഴും ഞാൻ കഴിഞ്ഞു പോയതൊക്കെ ഓർക്കും അങ്കിളെ. അവൻ ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളെയൊക്കെ കബളിപ്പിച്ചത്. ഒരു കുഞ്ഞുണ്ട് അവിടെ, ഏത് നേരവും അവനെ പ്രതീക്ഷിച്ചിരിക്കുക. വന്നു കഴിഞ്ഞാലോ അച്ഛാന്നും പറഞ്ഞ് ഓടി വന്ന് പട്ടം പിടിക്കും. അവൻ്റെ നെഞ്ചിക്കിടന്ന് ഉറങ്ങും. അതൊക്കെ കണ്ടിട്ടാ സ്വത്ത് കൈമാറിയത്. ആ, ഇനി അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ, രോഹിണി മോളുടെ വാക്കുകൾ ആരും കേട്ടില്ല. സത്യം മാത്രം പറയുന്ന കുട്ടിയായിരുന്നു. അങ്ങനെയുള്ളവൾ അനിയത്തെ കൊന്നവനെ സ്നേഹിക്കില്ല എന്നും അവൻ്റെ വീട്ടിൽ പോയി താമസിക്കില്ല എന്നും ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നേ സംശയം തോന്നി തുടങ്ങിയേനെ. അച്ഛൻ ഈ വിവരം അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത്? അച്ഛൻ്റെ അവസ്ഥ അറിയാലോ, പല തവണ ഹൃദയം നിന്ന് പോയതാണ്. അതുകൊണ്ട് അച്ഛനോടൊന്നും പറയാത്തതാണ് നല്ലത്. മകളെ കൊന്നത് മരുമകനാണെന്നറിയുമ്പോൾ, അതും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നറിയുമ്പോൾ ആ ഷോക്കിൽ എന്തും സംഭവിക്കാം. എന്നാലും ആ വിശ്വനാഥ സാറിന്റെ കുടുംബത്തിന്റെ ഒരവസ്ഥയെ, അന്ന് നന്ദ മലപ്പുറത്ത് ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു, ഇപ്പൊ ശരിക്കും പറഞ്ഞ തകർന്നു. ആ ടീച്ചർ എങ്ങനെ സഹിക്കുന്നോ എന്തോ. മരിച്ചുപോയ രാഖിമോക്ക് നമ്മളോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു. അന്നൊക്കെ എല്ലാരോടും ഉമ്മുമ്മ ഓളുടെ സ്വഭാവം കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞ ഒരാളുണ്ട്, രോഹിണി. എന്നുവെച്ചാ ഇതുപോലെ നല്ലൊരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ലായിരുന്നു. ഓളെന്ന് മാറിയോ, അന്ന് മുതൽ ആ കുടുംബത്തിന്റെ താളവും തെറ്റി. ആ കൊച്ചിന് ഈ രീതിയിൽ എങ്ങനെ മാറാൻ കഴിഞ്ഞു? ആ ജയിലിൽ കിടക്കുന്നവന്റെ സ്വാധീനം അല്ല എന്തുവാ. ആ ദേ ഷാജഹാൻ എത്തി. കറക്കക്കാരൻ എത്തിയ? എല്ലാടും ഒക്കെ കറങ്ങിട്ട് മുഖം കാണിക്കാൻ എത്തിയതാണോ? മലപ്പുറത്തോട്ട് പോകാൻ രഹന താല്പര്യം കാണിക്കുന്നില്ല. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഗൾഫിലോട്ട് പോകാന്ന് ഞാനും വിചാരിച്ചു. പോകുമ്പോ ഓളെ കൂടി കൂട്ടാം. ആയിക്കോ, ഉമ്മക്ക് സമ്മതം. ദേ, കൊച്ചി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, മോൻ വന്നിട്ട് കഴിക്കാന്നും പറഞ്ഞിരിക്ക. ഓ, സമയം ഒരുപാടായല്ലോ. എത്ര സമയമായാലും നല്ല പെങ്കൊച്ചിങ്ങക്ക് കെട്ടിയോ വന്നാലേ എന്തേലും ഇറങ്ങൂ. ഓളും അങ്ങനെ തന്നെ, അത് തിരിച്ചറിയണം മോൻ. ഓളുടെ അടുത്തിരിക്കാനും ഓളുമായിട്ട് പുറത്തൊക്കെ ഒന്ന് പോകാനും സമയം കണ്ടെത്തണം. അങ്ങനെ പുറത്തേക്കൊക്കെ പോണെന്നുണ്ട് ഉമ്മുമ്മ, പിന്നെ അന്ന് പോയപ്പോഴുള്ള അനുഭവം അറിയാലോ. അതുകൊണ്ട് ഷാജഹാൻ പുറത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾക്ക് പേടിയാണ്. എനിക്കെന്ത് സംഭവിച്ചാലും ഒന്നുമില്ല നമസ്ക. പക്ഷേ രഹനയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ഈ ശത്രുക്കളെന്ന് പറയുന്നവന്മാരെ ഒന്ന് നേരി കണ്ടിരുന്നെങ്കിൽ അവന്മാരുടെ ശത്രുതയുണ്ടാക്കുന്ന ഞരമ്പൊന്ന് പിടപ്പിച്ചു വിടായിരുന്നു.
ഭക്ഷണം കഴിച്ചില്ലേ? ഇക്ക വരാൻ വേണ്ടി കാത്തിരുന്നതാ. അങ്ങനെ ഒരു പതിവൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണോ എന്നോടൊരു സ്നേഹക്കുറവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇക്ക വന്നാലേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ. വന്നില്ലെങ്കിലോ? പട്ടിണി എടുക്കും. അത്രയ്ക്കൊക്കെ ആത്മാർത്ഥതയുണ്ടോ? ഹൃദയം തുറന്നു കാണിക്കാനൊന്നും പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ നിന്നെ എന്നെയും നിന്റെ ഭാര്യമാരെല്ലാം പിടിച്ചേനെ. അതിനിടയിൽ എവിടേക്കോ പോയി. നിന്റെ സ്നേഹം ഇക്ക തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കായിരുന്നു. തിരിച്ചു അങ്ങനെ തന്നെ. നമ്മൾ തമ്മിൽ ഇപ്പൊ പരസ്പരം അറിയുന്നില്ല. ഇനി അത് മാറണമെന്നുണ്ട് എനിക്ക്. ഞാനിക്ക അറിയുന്നുണ്ട്, പക്ഷേ തിരിച്ചതുണ്ടോന്ന് എന്റെ സംശയം. ഏതായാലും ഇനി അതേപറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഭക്ഷണം എടുക്കാം. മോളിപ്പോഴും ആ രോഹിണിയെ കാണാൻ പോവാറുണ്ടോ? പോയിരുന്നു, ഇനി പോവില്ല. വിശ്വസിക്കാവോ? ഇക്കാക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഇനി ഞാൻ ചെയ്യില്ല. എല്ലാം അറിഞ്ഞ് രണ്ടുപേരും തമ്മിലുള്ള വാക്പോര് ആത്മാർത്ഥത കാട്ടില്ല. ഇക്കാക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ തുടങ്ങിയ ഓ, ഭയങ്കര വിശപ്പ്. ഞാനേ ഉച്ചക്കൊന്നും കഴിച്ചില്ല. ബാപ്പ വിശന്നിരിക്കുമ്പോ മോരാദ്യം കഴിക്കണ്ട. ഇക്കാക്ക് വിളമ്പി വെച്ചിരുന്ന ചോറ് എന്തിനാ ബാപ്പ എടുത്തത്? ഞാൻ എടുത്തു കരുതി ആകാശം നൊടിഞ്ഞു വീഴാൻ പോണില്ലല്ല. ചോറിരിക്കല്ലേ, ഇട്ടു കൊടുക്കണം. അതല്ല, ഇക്കാക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയാ, അത് ബാപ്പ എടുത്തത്. സാരമില്ല മോളു, എനിക്കിപ്പൊ മീനിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പച്ചക്കറിയാ ഇഷ്ടം. ആ കേട്ട, ആ പാത്രത്തിലിരിക്കുന്നതും ബാപ്പ എടുത്തോ. അല്ല, മോക്ക് മീൻകറി വേണ്ടേ? അയ്യോ വേണ്ട. ഇതിലെന്തോ പന്തികളുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനിവിടെ കട്ടറുമായിട്ട് ഇരിക്കണില്ല. നിങ്ങൾ കെട്ടിയോളും കെട്ടിയോലും കൂടി കഴിച്ചങ്ങട് രസിക്ക്. ഞാൻ അടക്കളയെ പോയിരുന്ന് കഴിച്ചോളാമേ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീൻകറിയായിരുന്നു. എന്തോ മീനിന്റെ സ്മെല്ലൊന്നും എനിക്കിപ്പോ അങ്ങോട്ട് പിടിക്കുന്നില്ല. അല്ല, തോരണ ഓയിലൊക്കെ ഉണ്ടല്ലോ, ആ പോരാ തന്നെ സാമ്പാറും ഉണ്ട്. ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ആ ദീപക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഇത് മോക്ക്. കൊള്ളാവോ?
ഓ സമാധാനം, ഇതിനകത്തൊന്നും കലർത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ അവക്ക് തളർച്ച വരും, അത് വരെ ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കുക. ഇത് പുതിയ രീതിയാണല്ലോ, എന്തിനാ കഴിക്കാതെ കുഴച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കഴിക്കാം. അയാളുടെ നിലവിളി ഉടനെ ഉയരും. നാശം, ഇവനിൽ നിന്ന് മരണവും മാറി നിൽക്കുക. നിന്റെ ബാപ്പയില്ലെന്ന് അവളെ ഏതാണ്ടൊക്കെ തിരിച്ചറിഞ്ഞ് ആ നിലയ്ക്ക് എന്നെയും പുകയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോ നോക്കിക്കോ, ചെരവ് കൊണ്ട് അവന്റെ തലക്കടിച്ച് കൊല്ലും. ഇപ്പൊ അവൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും അവരൊക്കെ അവിടെ കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്.